ജയിച്ചാൽ അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ പോകുന്നയാളാണ് കമല ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ഇന്ത്യൻ വംശജയും കറുത്ത വർഗ്ഗക്കാരിയുമായ കമല ഹാരിസും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീറോടെ മത്സരിക്കുന്നത് ആരാണ് ഈ കമല ഹാരിസ് ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധമെന്താണ് കൂടുതലറിയാം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമേരിക്കൻ ഐക്യനാടുകളുടെ നാൽപ്പത്തി ഒൻപതാമത് ഉപരാഷ്ട്രപതിയാണ് ഇപ്പോൾ കമലാ ദേവി ഹാരിസ് എന്ന കമല ഹാരിസ് അമേരിക്കയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത എന്ന പ്രത്യേകതയും കമല ഹാരിസനുണ്ട് ഒരു ദക്ഷിണേന്ത്യൻ വംശജിയായ കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു വനിത അമേരിക്കയുടെ ഭരണതലപ്പത്ത് എത്തപ്പെട്ടു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗമായ കമല ഹാരിസ് ഈ സ്ഥാനത്തെത്തുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിനൊന്ന് പതിനേഴ് കാലഘട്ടത്തിൽ കാലിഫോർണിയ സംസ്ഥാനത്തിൻ്റെ അറ്റോർണി ജനറലായും രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തിയൊന്ന് കാലത്ത് ആ സംസ്ഥാനത്തെ അമേരിക്കൻ സെനറ്റിനെ പ്രതിനിധീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപതിന് ജോ ബൈഡൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതോടെയാണ് കമലാ ഹാരിസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി മാറിയത് അന്ന് നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിനെയും പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ പ്രസിഡന്റായും കമല ഹാരിസ് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടത് നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹാരിസ് ഇത്തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാവുകയായിരുന്നു ഏതെങ്കിലും ഒരു പ്രധാന പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന ആദ്യ കറുത്ത വർഗക്കാരിയും ദക്ഷിണേന്ത്യൻ വംശജയുമാണ് കമലാ ഹാരിസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അതായത് ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാകും ദേവി ഹാരിസ് തുളസേന്ദ്രപുരം ദക്ഷിണേന്ത്യയിലെ ഒരു ചെറുഗ്രാമം അവിടെ ഒരു ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസം അവസാനം മുതൽ ഒരു കൂട്ടം ആളുകൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു എന്തിനാണെന്നല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസ് വിജയിക്കട്ടെ അവൾ ഈ ക്ഷേത്രം സന്ദർശിച്ച് നമ്മുടെ ഗ്രാമത്തിന് നന്മ ചെയ്യട്ടെ ഇതാണ് അവരുടെ പ്രധാന പ്രാർത്ഥനാ വിഷയം നാലു വർഷം മുമ്പ് ജോ ബൈഡനും ഹാരിസും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തുളസേന്ദ്രപുരം നിവാസികൾ വാദ്യമേളങ്ങൾ വായിച്ചും പടക്കം പൊട്ടിച്ചും ഈ വിജയം ആഘോഷിച്ചിരുന്നു കുട്ടികൾ ഹാരിസിൻ്റെ മുഖമുള്ള പ്ലക്കാർഡുകളും സ്ത്രീകൾ വർണ്ണാഭമായ രംഗോലി പൊടികൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ചും തെരഞ്ഞെടുപ്പ് വിജയം വളരെ ഭംഗിയായി ആഘോഷിച്ചു നെൽവയലുകളാൽ ചുറ്റപ്പെട്ട തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണ് തുളസേന്ദ്രപുരം കമലഹാരിസിൻ്റെ പൂർവിക ഗ്രാമമാണിത് കമലഹാരിസിൻ്റെ മുത്തശ്ശൻ പി വി ഗോപാലനും മുത്തശ്ശി രാജൻ ഗോപാലനും നൂറു വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത് ഈ പി വി ഗോപാലന്റെയും രാജൻ ഗോപാലന്റെയും മകളാണ് കമല ഹാരിസിന്റെ അമ്മ ശ്യാമള ഗോപാലൻ പഠനത്തിനായി ഇന്ത്യയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ ശ്യാമള ഗോപാലൻ ബർഖിലിയിലെ കാലിഫോർണിയ സർവകലാശാലയിലെ പഠനത്തിനിടയിൽ ജമാക്കയിൽ നിന്ന് പഠിക്കാൻ വന്ന സഹബിരുദ വിദ്യാർത്ഥിയായ ഡൊണാൾഡ് ജെ ഹാരിസിനെ കണ്ടുമുട്ടുകയും ആയിരത്തി വിവാഹം കഴിക്കുകയും ചെയ്തു ഇന്ത്യയിൽ നിന്ന് വന്ന ശ്യാമള ഗോപാലനും ജമൈക്കയിൽ നിന്ന് വന്ന ഡൊണാൾഡ് ഹാരിസിനും കാലിഫോർണിയയിലെ ഓക്ലൻഡിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഇരുപതിന് ജനിച്ച ആദ്യ മകളാണ് കമല ഹാരിസ് കമല ഹാരിസിന് അഞ്ച് വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞു ദമ്പതികൾ വേർപിരിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിവാഹമോചനം നേടി കുട്ടികളെ കൂടുതലും വളർത്തിയത് അമ്മയായ ശ്യാമള ഗോപാലനാണ് പക്ഷേ വാരാന്ത്യങ്ങളിൽ അവർ അച്ഛനെ കണ്ടിരുന്നു വളർന്നു വന്നപ്പോൾ കമലാ ഹാരിസ് തൻ്റെ ഇന്ത്യൻ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുകയും അമ്മയോടും സഹോദരിയോടുമൊപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈയിലേക്ക് പതിവായി വന്നിരുന്നു അത്രേ രണ്ടായിരത്തി ഒൻപതിൽ തൻ്റെ എഴുപതാം വയസ്സിൽ അന്തരിച്ച അമ്മ ശ്യാമള ഗോപാലൻ സ്തനാർബുദ ഗവേഷകയായിട്ടായിരുന്നു ഔദ്യോഗിക ജീവിതം നയിച്ചത് പിതാവ് ഡൊണാൾഡ് ഹാരിസ് ആവട്ടെ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രൊഫസറും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹോവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടുകയും സാൻ ഫ്രാൻസിസ്കോയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലോയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിയമ ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു കമലാ ഹാരിസ് രണ്ടായിരത്തി മൂന്നിൽ സാൻ ഫ്രാൻസിസ്കോ ഡിസ്ട്രിക്ട് അറ്റോർണിയായും രണ്ടായിരത്തി പത്തിൽ കാലിഫോർണിയ സംസ്ഥാനത്തെ ആദ്യത്തെ അറ്റോർണി ജനറലായും ഹാരിസ് തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ ആ സ്ഥാനം വഹിക്കുന്ന ആദ്യത്തെ വനിതയും കറുത്ത അമേരിക്കക്കാരിയുമായി കമല രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും അതേ സ്ഥാനത്തേക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ വളർന്നു വരുന്ന താരമായി പരക്കെ കണക്കാക്കപ്പെട്ടു കമലഹാരിസ് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഉപരിസഭയായ സെനറ്റിലേക്ക് കമല തെരഞ്ഞെടുക്കപ്പെട്ടു ആ സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ കറുത്തവർഗ്ഗക്കാരിയായിരുന്നു കമല അതുകൂടാതെ ആദ്യത്തെ ഇന്ത്യൻ വംശജയിൽ സെനറ്റിലായിരുന്നപ്പോൾ വിവിധ പുരോഗമനാത്മക പരിഷ്കാരങ്ങൾക്കു വേണ്ടി അവർ മുൻകൈയ്യെടുത്തു ആരോഗ്യ സംരക്ഷണ നിയമപരിഷ്കാരം നികുതി പരിഷ്കരണം കുടിയേറ്റ നിയമപരിഷ്കരണം തോക്ക് കൈവശം വയ്ക്കാനുള്ള നിയമത്തിൻ്റെ പരിഷ്കാരം തുടങ്ങിയവയിൽ കമലയുടെ പ്രവർത്തനം കാണാമായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെ സ്ഥിരപ്പെടുത്തുന്ന പ്രക്രിയയിൽ അവരെ കമല കർശനമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നത് ദേശീയ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള ഡെമോക്രാറ്റിക് പാർട്ടി പ്രൈമറിയിൽ ജോ ബൈഡനെതിരെ കമല മത്സരിച്ചിരുന്നു എന്നാൽ പിന്നീട് അധികം ജനപിന്തുണ നേടാനാവാതെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ബൈഡന് പിന്തുണ പ്രഖ്യാപിച്ചു കമലഹാരിസ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ബൈഡൻ കമലയെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യു എസിൻ്റെ തെക്കൻ അതിർത്തിയിലേക്കുള്ള കുടിയേറ്റം വർദ്ധിക്കുന്നതിൻ്റെ മൂലകാരണങ്ങൾ പരിഹരിക്കുന്നതിനും വോട്ടിംഗ് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ദേശീയ നിയമനിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗർഭഛിദ്രത്തിനുള്ള സ്ത്രീകളുടെ പ്രവേശനം സംരക്ഷിക്കുന്നതിനും കമലഹാരിസ് മുൻകൈയ്യെടുത്തു ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച വിനോദ ബൗദ്ധിക സ്വത്തവകാശ അഭിഭാഷകനായ ഡഗ് എം ഹോഫിനെയാണ് ഹാരിസ് വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ടുമുട്ടിയ കമലഹാരിസും എംഹോഫും രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കാലിഫോർണിയയിലെ സാന്ത ബാർബറയിൽ വെച്ച് ഹാരിസിന്റെ സഹോദരി മായയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ വിവാഹിതരായി ഇത് ഹാരിസിന്റെ ആദ്യ വിവാഹവും എം ഹോഫിൻ്റെ രണ്ടാം വിവാഹവുമായിരുന്നു എം ഹോഫിന് ആദ്യ വിവാഹത്തിൽ രണ്ട് കുട്ടികളുണ്ട് എല്ലയും കോളം അവർ ഹാരിസിനെ മോമല എന്ന് വിളിക്കുന്നു ഹാരിസ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഹോഫ് രണ്ടാം മാന്യൻ അഥവാ സെക്കൻഡ് ജെൻറ്റിൽമാൻ എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ പങ്കാളിയായി കൂടാതെ ഒരു പ്രസിഡന്റിൻ്റെയോ വൈസ് പ്രസിഡന്റിൻ്റെയോ ആദ്യത്തെ ജൂത പങ്കാളിയുമായി എം ഹോഫ് വരാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസിൻ്റെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ വംശജയും കറുത്ത വർഗ്ഗക്കാരിയുമായ കമലാ ഹാരിസും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപും തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന നേട്ടം കൈവരിക്കാൻ കമല ഹാരിസിനാകുമോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം